നമസ്കാരം ദില്ലിയിൽ ചൈനീസ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നേപ്പാൾ സ്വദേശിനിയാണെന്ന് കാണിച്ച് താമസിച്ച ചൈനീസ് യുവതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുദ്ധസന്യാസിയുടെ വേഷത്തിൽ ദില്ലിയിൽ താമസിച്ചിരുന്ന യുവതിയെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത് രേഖകളില്ലാതെ താമസിച്ച യുവതിയെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പിടികൂടിയത് തിരിച്ചറിയൽ രേഖകളിൽ ഡോൽമ ലാമ എന്നും നേപ്പാൾ തലസ്ഥാനമായ കഠ്മണ്ഡുവിലെ വിലാസവുമാണ് യുവതി നൽകിയിരുന്നത് എന്നാൽ അവരുടെ യഥാർത്ഥ പേര് കൈ റുവോ എന്നാണെന്ന് ദില്ലി പോലീസ് അറിയിച്ചു ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘമാണ് ചൈനീസ് യുവതിയായ കായ് റുവോയെ അറസ്റ്റ് ചെയ്തത് മതിയായ രേഖകളില്ലാതെ താമസിക്കുകയായിരുന്ന ചൈനീസ് പൗരയെ ഇന്നലെ മജൂന കാട്ടിലയിൽ നിന്നാണ് ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത് ഇവരുടെ പക്കലിൽ നിന്നും നേപ്പാൾ സ്വദേശിയാണെന്ന വ്യാജ പാസ്പോർട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിന് ഒടുവിലാണ് യുവതി പിടിയിലാകുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ താമസിക്കുന്ന ഡോൾമാലാമ എന്ന വ്യക്തിയുടെ പേരിലുള്ള പൗരത്വ സർട്ടിഫിക്കറ്റാണ് ചൈനീസ് യുവതി കൈവശം വച്ചിരുന്നത് പരിശോധനയ്ക്കിടെ പോലീസ് ഇവ കണ്ടെടുക്കുകയായിരുന്നു ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറസ്റ്റിലായ യുവതി ഒരു ചൈനീസ് സ്വദേശിനിയാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലേക്ക് എത്തിയതാണെന്നും കണ്ടെത്തിയത് ടിബറ്റൻ അഭയാർത്ഥി കോളനിയായ മജ്നൂക്കില ദില്ലി സർവകലാശാലയുടെ വടക്കൻ ക്യാമ്പസിനടുത്താണ് ഈ പ്രദേശം ഈ പ്രദേശം വിനോദസഞ്ചാരികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടതുമാണ് ഇവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലേക്ക് എത്തിയതാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും അതുപോലെ തന്നെ വിദേശ നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ ചുമത്തി പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കി ഇവരെ കോടതി പതിനാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അന്വേഷണം തുടരുകയാണെന്നും ദില്ലി പോലീസ് അറിയിച്ചു അതേസമയം ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ച് ചൈനയുടെ ചാരക്കപ്പൽ യുവാൻ വാങ് അഞ്ച് ശ്രീലങ്കയിലെ ഹമ്പൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു ഇന്ത്യയുടെയും അമേരിക്കയുടെയും കടുത്ത എതിർപ്പും കപ്പൽ നങ്കൂരമിടുന്നത് നീട്ടിവെക്കണമെന്ന ശ്രീലങ്കയുടെ അഭ്യർത്ഥനയും വകവയ്ക്കാതെ ചൈനയുടെ ചാരക്കപ്പൽ യുവാൻ വാങ് ഫൈവ് ശ്രീലങ്കയിലെ ഹംബർദോ തുറമുഖത്ത് ഓഗസ്റ്റ് പതിനാറിനാണ് നങ്കൂരമിട്ടത് എന്നാൽ കപ്പൽ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് ശ്രീലങ്കയ്ക്ക് ഡോർണിയർ നിരീക്ഷണ വിമാനം കൈമാറിയാണ് ഇന്ത്യ പ്രതികരിച്ചത് അതേസമയം ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ച് ശ്രീലങ്ക അനുമതി നൽകിയതിനെ തുടർന്നായിരുന്നു ചൈനീസ് ചാരക്കപ്പൽ തുറമുഖത്തേക്ക് എത്തിയത് ശ്രീലങ്കയിൽ പ്രവേശിക്കാൻ ശ്രീലങ്കൻ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളാണ് അനുമതി നൽകിയത് ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചിട്ടായിരുന്നു ഈ നടപടി ശ്രീലങ്കയിൽ ചൈനീസ് ചാരക്കപ്പൽ പ്രവേശിക്കുന്നതിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ചാരക്കപ്പൽ തുറമുഖത്തിൽ പ്രവേശിക്കുന്നതിൽ ലങ്കയിൽ യു എസ് അംബാസിഡർ ജൂലി ചങ്ങും പ്രസിഡന്റ് റെനിൻ വിക്രമസിംഗെയും ശക്തമായി എതിർത്തിരുന്നു ഉപഗ്രഹങ്ങളെ അടക്കം നിരീക്ഷിക്കുവാനും സിഗ്നലുകൾ പിടിച്ചെടുക്കുവാനും ശേഷിയുള്ള കപ്പലാണ് യുവാൻ വാങ് ഫൈവ് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിലെ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ കപ്പലിന് സാധിക്കും എന്നതിനാൽ ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളടക്കം യുവാൻ വാങ് ഫൈവ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ചൈനീസ് കപ്പലിനോടുള്ള എതിർപ്പ് വിശദീകരിക്കാൻ ശ്രീലങ്കൻ ഭരണകൂടം ഇന്ത്യയോടും അമേരിക്കയോടും ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ ഇരു രാജ്യങ്ങളും വ്യക്തമായ വിശദീകരണം നൽകിയില്ലെന്നുമാണ് ശ്രീലങ്കയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഡെസ്ക് ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്